ഹായ് ഫ്രണ്ട്സ് യു പി വുഡ് ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് പഠിക്കുന്ന ഒരു സിമ്പിൾ ഫ്ലവറാണ് അതായത് നമ്മൾ ഫ്രീ ഹാൻഡായിട്ടാണ് ഇത് വരയ്ക്കുന്നത് അതിന് പ്രത്യേകിച്ച് അളവുകൾ അങ്ങനെയൊന്നുമില്ല നമുക്കിത് സിമ്പിളായിട്ട് നമുക്ക് വരച്ചെടുക്കാം വരച്ചെടുത്ത് ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് നമ്മളെ ഇട എടുക്കാതെ ഇട എടുക്കാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ സൈഡ് റൂട്ടർ മെഷീനോ അല്ലെങ്കിൽ കൈക്കോ താക്കുന്നില്ല നമ്മൾ ഈ പൂവ് ഇതുപോലെ തന്നെ ഈ ഫ്ലവറും ലീഫും ഇതുപോലെ തന്നെ നിർത്തിക്കൊണ്ടാണ് നമ്മളിത് ഫിനിഷ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ചെയ്യുമ്പോഴത്തേന് നമ്മളിതുപോലൊരു ഫ്ലവർ കൊടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ ചുറ്റിനുമായിട്ട് ഇതുപോലെ ലീഫുകൾ നല്ലതുപോലെ കൊടുക്കണം അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമുക്കന്നേരം കുഴിച്ചെടുക്കുമ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ ചുറ്റിനും മാത്രം നമുക്ക് കുഴിച്ച് ആ ഫ്ലവറിനെ മാത്രം പ്രജിക്ഷനാക്കി കൊണ്ടുവരാൻ പറ്റും ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എൻ്റെ ഒരു വർക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ കീച്ചുളി അടിച്ചിട്ടാണ് പിന്നെ വർക്ക് ചെയ്യുന്നത് അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സൈഡുകളൊന്നും പൊളിയാതെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അടുത്ത ഉളി വെക്കുമ്പോഴത്തേന് പൊളിയാതെ കിട്ടും അതുകൊണ്ടാണ് പക്ഷേ നമ്മളൊരു ഒരു വർക്ക് ഒരു ഒരു ഫ്ലവറാണെന്ന് പറഞ്ഞാൽ ഒരേപോലത്തെ രണ്ട് ഫ്ലവറുകൾ ചെയ്യണമെങ്കിൽ നമ്മളത് ഉളിക്ക് തന്നെ വെട്ടിപ്പണിയണം വെട്ടി വെട്ടിപ്പണിയാന്നാണ് അതിന് പറയുന്നത് അത് ഞാൻ എങ്ങനെയാണ് അടുത്തൊരു വീഡിയോ ഞാൻ കാണിച്ചു ഈ കുഴിവ് ഉളി രണ്ട് ടൈപ്പുണ്ട് ഈ ഇതുപോലത്തെ ഒരു ഉളി ഈ ഉളിക്ക് നഖവിളി എന്നാണ് പറയുന്നത് പണ്ട് കൂർത്ത് ഇങ്ങനെ അകം വളവോട് കൂടിയ ഉളിയാണിത് പിന്നെ നഗവുളി എന്നാണ് പറയുന്നത് അല്ലാതെ ഈ ഒരു ഉളി ഈ ഉളി ഉളി പാത്തി ഉളി എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ഈ നഗ ഉളിക്ക് പണിത്തു കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ചെറിയ പൊളി കാര്യങ്ങളും ഒക്കെ വരും പക്ഷേ ഈ പാത്തി ഉളിക്ക് നമുക്കിങ്ങനെ അടിച്ചു കഴിയുമ്പോൾ കറക്റ്റായിട്ട് നമുക്കത് ഫുള്ളായിട്ട് എടുത്തുപോലും ഇതുപോലുള്ള കുഴിവുകൾ ചെയ്യുമ്പോഴത്തേന് എടുത്തു വരും നഗോളി എന്തിനാണെന്ന് ഉപയോഗിക്കുന്ന എന്ന് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം ഇതിൻ്റെ അവസാന ഭാഗങ്ങളിൽ ഞാൻ നഗോളി ഇപ്പം നമ്മൾ വെച്ച നഗോളി എങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ ഉപയോഗം എന്താണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമ്മളിത് ഉളിയും കൊണ്ടാണ് ഈ ലീഫിൻ്റെ ഇതെല്ലാം എടുത്തേക്കുന്നത് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ എല്ലാ ടൈപ്പിലുള്ള വീഡിയോകളും നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫിഗറൊക്കെ ചെയ്യാനായിട്ട് പഠിക്കാനായിട്ടുണ്ടായി ആനിമൽസിൻ്റെയൊക്കെ ഫിഗറാണ് നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വീഡിയോകൾ ചെയ്യുന്നുണ്ട് അതിനകത്ത് അപ്പം നിങ്ങൾക്കത് നോക്കി ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് നമുക്കൊരു മനുഷ്യൻ്റെ രൂപയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു പ്രാക്ടീസിലൂടെ അത് സാധ്യമാകും ഓക്കേ നമ്മൾ ചെറിയ കീച്ചുളി അടിച്ചിട്ട് വലിയ ഗീച്ചുളിയും കൊണ്ട് ഇതുപോലൊന്ന് സൈഡ് കുത്തി കൊടുക്കുകയാണെങ്കിൽ ഈ എതലുകൾക്കൊക്കെ നല്ലൊരു എഫക്റ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ആദ്യമേ നമ്മൾ ചെറിയ ഗീച്ചുളിക്ക് അതുണ്ടോ ഇവിടെയെല്ലാം നമ്മൾ വലിയ ഗീച്ചുളിക്കാണ് അടിച്ച് എഫക്റ്റ് വന്നേക്കുന്നുണ്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയ കീച്ചുളിക്കാണ് അടിച്ചേക്കുന്നത് ഇവിടെ നമ്മൾ വലിയ ഗീച്ചുളിക്ക് അടിച്ചു കഴിയുമ്പോൾ ഈ എതലുകൾക്കൊക്കെ ഒരു എഫക്റ്റ് വരും അപ്പോൾ അതെങ്ങനെയാണിപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതുണ്ട് അപ്പോൾ അത് ചെറിയ ഗീച്ചുളിക്ക് അടിച്ചേക്കുവാണെങ്കിൽ ഈ ഭാഗം വലിയ ഈറ്റുള്ളി വെച്ച് നമുക്ക് ഈ ഭാഗം ഇതുപോലെ കുത്തിയെടുക്കുമ്പോൾ ആ ഇതള് ഏതളിന് നല്ലൊരു എഫക്റ്റ് വരുന്നതിനായിട്ട് നമുക്ക് കാണാം ഉണ്ടാകാം നല്ലൊരു കനം നമുക്ക് വന്നു കണ്ടോ നമുക്ക് ഏത് ഈ ഇലകൾക്ക് ഒരു ഭംഗി നല്ലൊരു ഭംഗി കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഈ കീച്ചുളിയുടെ ഏറ്റവും ചെറിയ കീച്ചുളി നൂലുളി എന്ന് പറയും കീച്ചുളിയുടെ അത് വെച്ച് നമുക്കിതുപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ ഈ ഇലകൾക്കൊക്കെ ഒരു ഭംഗി നല്ല പോളിഷൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു പ്രത്യേക ഭംഗി നമുക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അതാണ് ഞാനിങ്ങനെ ഈ ഓരോ വർക്കുകൾ ഞാനിങ്ങനെ ഈ ഭാഗങ്ങൾ തീർത്ത് തീർത്ത് പോകുന്നതിൻ്റെ കാര്യം എന്നുവെച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി പോകാനായിട്ടാണ് ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ ഒരു മൂന്ന് ലീഫ് നമ്മൾ അകത്തേക്ക് കുഴിച്ചും ഒരു രണ്ട് ലീഫ് പുറത്തേക്ക് മടക്കുകയുമാണ് ഇത് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ ഒരു ഫ്ലവറിനെ നമ്മളൊരു ഭംഗി കൊണ്ടിരുന്നത് അപ്പോൾ ഈ മൂന്ന് ലീഫ് ആണ് നമ്മൾ അകത്തേക്ക് കുഴിച്ചു കൊണ്ടിരുന്നത് അതായത് നമ്മൾ ഇവിടുന്ന് നമ്മുടെ നോട്ടം കിട്ടുമ്പോഴത്തേക്കിനും ഈ ഒരു ഭാഗം കുഴിഞ്ഞിരിക്കുമ്പോഴത്തേനും അതിൻ്റെ അങ്ങേയശം പുറത്തേക്ക് മറിഞ്ഞു കിടക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ആ ഒരു രണ്ട് ലീഫ് പുറത്തേക്ക് മറിച്ചിട്ടുന്നത് ഈ ഒരു ഭാഗം ഇതുപോലൊരു ചെറിയ ഉളിക്ക് നമ്മൾ ആ സൈഡ് കുത്തി വലിയ ഉളിക്ക് കുത്തി കഴിഞ്ഞാൽ സൈഡ് അടന്നു പോവും ചെറിയ ഉളിക്ക് കുത്തിയിട്ട് നമ്മൾ ഈ രണ്ട് വേദലുകൾ നമ്മൾ പുറത്തേക്ക് മറിച്ചാണ് ഇടുന്നത് ഓക്കെ അത് തീർന്നു വരുമ്പം അതിൻ്റെ ഭംഗി നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ രണ്ട് ലീഫ് നമ്മൾ പുറത്തേക്ക് മറിച്ചും ബാക്കി മൂന്ന് ലീഫ് അകത്തേക്ക് കുഴിച്ചുമാണ് എടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ ചാനലിലൂടെ നമ്മൾ നിരവധി ഫ്ലവറുകൾ നമ്മളിപ്പോൾ പഠിച്ചു ഇനി നമുക്ക് ഫ്ലവറുകൾ ഇഷ്ടം പോലെ ഉണ്ട് നമുക്കതെല്ലാം പഠിക്കാം അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ പ്രത്യേകത ഇതാണ് അതുപോലെ തന്നെ ഈ ഏതലുകളുടെ ഈ സൈഡ് നമുക്കത് ഇങ്ങനെയൊന്ന് കുത്തി കൊടുക്കുമ്പോൾ ഒരു ത്രീ ഡി എഫക്റ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഇതുപോലെയുള്ളൊരു ഏതലുകൾ അപ്പോൾ ഈ വർക്കുകൾക്കെല്ലാം ഇങ്ങനെയൊരു ഇതുപോലത്തെ ഒരു വർക്കുണ്ട് അത് ഞാൻ അത് ഞാൻ കാണിച്ചുതരാം മുമ്പോട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇങ്ങനെയൊരു ത്രീ ഡി എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് ഇതുപോലൊരു സൈഡ് കുത്തി കൊടുക്കാം നല്ല പണിയുള്ള കാര്യമാണ് എന്നാലും നമുക്കങ്ങനെ അതെങ്ങനെയാണെന്ന് ഇനി അടുത്ത വീടുകളിൽ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഈ ഫ്ലവറിനെ നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് കീച്ചുളി അടിച്ച് ഭംഗിയാക്കി കൊണ്ടുവരാം ഓക്കെ നമ്മൾ ഈ ഫ്ലവറിൻ്റെ ഈ സെൻട്രൽ മുട്ട് നമ്മളിന്ന് വേറൊരു രീതിയിലാണ് ചെയ്യുന്നത് അതായത് അകം കുഴിച്ചിട്ട് ഒരു രീതിയിലാണ് അതെങ്ങനെയാ നമുക്ക് കാണാം അപ്പോൾ അതും ഈ ഒരു ഫ്ലവറിന് ഭംഗി കൂട്ടാനായിട്ട് ഉള്ള ഒരു പ്രധാന ഘടകമാണ് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ നമ്മൾ ഇതിനകത്ത് വിവിധ തരത്തിലുള്ള കൊത്തുപണികളെ ഇടുന്നുണ്ട് ചെയ്യുന്നുണ്ട് എല്ലാ തരത്തിലും കൊത്തുപണിയുടെ എല്ലാ മേഖലകളിലുമുള്ള ഭാഗങ്ങൾ ഈ ചാനലിൽ കൂടെ ഞാൻ കാണിക്കാം ഫ്രണ്ട്സ് നമ്മൾ തുടക്കത്തിൽ കാണിച്ച നഖവുളിയാണിത് അപ്പോൾ ഈ ഉളിയുടെ പ്രയോജനം എന്ന് നമ്മളിതുപോലെ ബോളുകളെ ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം കുത്തിയെടുക്കാനായിട്ട് ഈ ഉളി വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു ഉളിയാണിത് അതുപോലെ ബോളുകളൊക്കെ നമുക്ക് പെട്ടെന്ന് കുത്തിയെടുക്കാം മുന്തിരി മുന്തിരി മുന്തിരിക്കലയൊക്കെ കുത്തുമ്പോൾ നമുക്ക് ഈ ഉളി വളരെ പ്രയോജനപ്പെടുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിലുള്ള ഒരു ഹോൾ ഇട്ടേച്ച് ഇട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്കിതുപോലെ സൈഡ് കുത്താനായിട്ട് അല്ലെങ്കിൽ നമ്മളിതുപോലെ ബോളാക്കിയേച്ച് ഹോളിടാൻ കഴിയുമ്പോൾ ആ ഭാഗങ്ങളെല്ലാം അടന്നു പോവും അതുകൊണ്ട് നമ്മളിത് ഹോളിട്ട് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇതുപോലെ ചുറ്റിനും കുത്തിയെടുക്കാനായിട്ട് അപ്പോഴേ ഉള്ള ആ സെൻറ്ററിൽ ആ ഒരു ആ ബോളിൻ്റെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഭംഗി നമുക്ക് കിട്ടത്തുള്ളു